ചെലവ് കുറഞ്ഞ തോണി നിർമ്മിച്ച മാവൂരിലെ യുവാക്കൾ ജോലിക്കിടയിൽ ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഷാക്കിർ അലി, ഷമീം, അബ്ദുൾ റഷീദ്, മുഹമ്മദ് റാസി എന്നിവർ തോണി നിർമ്മിക്കുന്നത്. ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞിയും കരകവിഞ്ഞ് വെള്ളപ്പൊക്കബാധിതമാവുന്ന മാവൂരിലും പരിസരങ്ങളിലും അത്യാവശ്യ ഉപയോഗത്തിനുള്ള ചെലവ് കുറഞ്ഞ തോണിയാണ് മാവൂരിലെ യുവാക്കൾ നിർമ്മിച്ചത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഡിസൈനിങ് വർക്ക് നടത്തുന്ന ഷാക്കിർ അലി എഴുന്നില്ലത്ത്, KCB വർക്ക് എടുക്കുന്ന ഷമീം എഴുന്നില്ലത്ത്, മെക്കാനിക്കൽ ഫിറ്റർ അബ്ദുൾ റഷീദ് വൻകണക്കൽ, വിദ്യാർത്ഥി മുഹമ്മദ് റാസി എന്നിവരാണ് ജോലിക്കിടയിൽ കിട്ടുന്ന ഒഴിവു സമയം വിനിയോഗിച്ച് തോണിയുടെ പണി പൂർത്തിയാക്കിയത്. കുറഞ്ഞ ചെലവിൽ തോണി സ്വന്തമാക്കാമെന്ന ഉദ്ദേശത്തിലാണ് പഴയ ബാരൽ ഉപയോഗിച്ച് നിർമ്മിക്കാമെന്ന ആശയം ഇവരിലെത്തിയത്. ഓയിലുകളും കെമിക്കലുകളും എത്തിക്കുന്ന പഴയ പ്ലാസ്റ്റിക് ബാരലുകൾ മുറിച്ച് ഇരുമ്പ് സ്ക്വയർ പൈപ്പ് കൊണ്ടുണ്ടാക്കിയ ഫ്രെയിമിൽ സ്ക്രൂ ചെയ്താണ് നിർമ്മാണം. നിർമ്മിച്ച തോണിക്ക് 10 അടി നീളവും 3 അടി വീതിയും 1.5 അടി ഉയരവുമുണ്ട്. 2-3 പേർക്ക് സുഗമമായി സഞ്ചരിക്കാം. വെള്ളപ്പൊക്ക സമയത്ത് വീട്ടുസാധനങ്ങൾ സുരക്ഷിതമായി സ്ഥലത്തേക്ക് മാറ്റാനും ജലയാത്രയ്ക്കും ഇത് ഉപകാരപ്പെടും. തോണി ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ പുഴ, തോട്, തടാകം അങ്ങനത്തെ വെള്ളക്കെട്ടുകളൊക്കെ ആയിട്ടുള്ള കുറേ സ്ഥലമായതുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കോസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാറ്റി വെച്ചായിരുന്നു. കാരണം ഞാൻ വാങ്ങാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴും നല്ല വിലയാണ്. 30,000-40,000 ഒക്കെയാണ് ഒരു മരം ചെയ്ത് ഫൈബർ ചെയ്ത് ചെയ്യുന്ന തോണിയിലൊക്കെ വില. അപ്പോൾ നമുക്കാണെങ്കിൽ അത്രയൊക്കെ ഒരു ഫുൾ ടൈം ഉപയോഗമില്ല. അപ്പോൾ ചെറിയ ചെറിയ ഉപയോഗങ്ങൾക്ക് വളരെ കോസ്റ്റ് കുറഞ്ഞ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡിനെ കുറിച്ച് കുറേ ആലോചിച്ച് അങ്ങനെ നെറ്റിലൊക്കെ തപ്പിയപ്പോഴാണ് ഈ പ്ലാസ്റ്റിക് ബാരൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കണ്ടത്. അങ്ങനെ അത് മരം കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഫ്രെയിമിങ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് മരത്തിനേക്കാൾ എക്സ്പേർട്ട് ഈ ഇരുമ്പിലായതുകൊണ്ട് നമ്മൾ സ്ക്വയർ പൈപ്പിൽ ഫ്രെയിം ഇരുമ്പ് തോണിൻ്റെ ഫ്രെയിം ചെയ്തിട്ട് അതിൽ ഈ ബാരൽ ഗ്ലൂട്ട് സ്ക്രൂ ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയെടുത്തത്. അപ്പോൾ കോസ്റ്റ് വൈസ് ഇതിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ 3 ബാരലാണ് ഇതിന് ഈ ഒരു സൈസിൽ ചെയ്യാൻ വേണ്ടി വന്നത്. അതിന് ഏകദേശം 8,000 രൂപയാണ് ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വന്നത്. പിന്നെ നമ്മളെ അധ്വാനവും കാര്യങ്ങളൊക്കെയാണ് ഇതിന് ടോട്ടൽ ചിലവായിട്ട് വന്നുള്ളത്. സ്വന്തം ഉപയോഗത്തിനാണ് നിർമ്മിച്ചതെങ്കിലും ഇപ്പോൾ പലരും അന്വേഷിച്ചു വരുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. ഈ വീഡിയോ ഇതിൻ്റെ ഈ തോണി ഉണ്ടാക്കിയത് അറിഞ്ഞിട്ട് കുറെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് എങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷെ നമ്മൾ ശരിക്കും ഒരു പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതല്ല, നമ്മളേതായ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് ഇതിൻ്റെ. ഷനോജ് മാവൂരിനൊപ്പം ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.